എന്താണ് ട്രേഡ് മാർക്ക് എപ്പോഴാണ് നമുക്കിത് ആവശ്യമായിട്ട് വരുന്നത് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റിനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് കേക്ക് വെക്കുന്ന ഒരു ഹോം ബേക്കറോ അല്ലെങ്കിൽ പത്ത് ഡ്രസ്സ് തുന്നിയിട്ടുള്ള അത് സെല്ല് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ് മേക്കറോ ഉടനെ തന്നെ പോയി ട്രേഡ് മാർക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഏതൊരു ബിസിനസ്സിലേക്കും ആദ്യം തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ട്രേഡ് മാർക്ക് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ട്രേഡ് മാർക്ക് എന്നുള്ളതെന്ന് നോക്കാം ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ചിഹ്നമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേർഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രേസോ ഒരു ലോഗോയോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനോ ആവാം ട്രേഡ് മാർക്കിൻ്റെ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സേവനങ്ങളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സിനെയോ മറ്റൊരു കമ്പനിയിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു സംഗതി എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മിൽമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പാലും അതുപോലെ നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പാലും നമ്മളിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത് അവരുടെ ലോഗോ കണ്ടിട്ടാണ് അല്ലേ അപ്പോൾ ഇതാണ് ഇവരുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എളുപ്പത്തിൽ പ്രൊഡക്റ്റ്സ് വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നത് ഒരു ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനൊരു ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റിയും റെക്കഗ്നേഷനും കൊണ്ടുവരാനും കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റ്സിൻ്റെ മുകളിലുള്ള ഒരു ട്രസ്റ്റും അതുപോലെ തന്നെ ഒരു ഗുഡ് വില്ലെല്ലാം ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെയിനായിട്ട് ട്രേഡ് മാർക്ക് ഇനി ഒരു ബിസിനസ് എപ്പോഴാണ് ട്രേഡ് മാർക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ പലപ്പോഴും ആളുകൾ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ട്രേഡ് മാർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആണ് ആദ്യം മുതൽ തന്നെ സ്റ്റാർട്ടിൽ തന്നെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റഡ് ആണ് മറ്റൊരു ബ്രാൻഡും നാളെ ഇതേ നെയിമിൽ മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടുകയാണ് രണ്ടാമതായിട്ട് ബ്രാൻഡുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ട്രേഡ് മാർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യും അതായത് ഒരു പേരോ അല്ലെങ്കിൽ ലോഗോയോ അല്ലെങ്കിൽ ഒരു സ്ലോഗനോ നിങ്ങളുടെ ബിസിനസ്സിനായിട്ട് നിങ്ങൾ തീരുമാനിച്ച് ഫൈനലൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ ഒരു ട്രേഡ് മാർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് അവർ ആരംഭിക്കും അപ്പോൾ ബിസിനസ്സിൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി തുടക്കത്തിൽ തന്നെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ സെക്യൂർ ആക്കുന്ന ബിസിനസ്സുകളെയും നമുക്ക് കാണാം മൂന്നാമതായിട്ട് മാർക്കറ്റ് റിസർച്ച് അതായത് ഈ ഒരു നെയിം ഈ ഒരു ട്രേഡ് മാർക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് ട്രേഡ് മാർക്കിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനിൽ അവർ നോക്കും അതായത് നമ്മൾ ഒരു പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ആ ഒരു ട്രേഡ് മാർക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് അവർ സെർച്ച് ചെയ്യും എന്നിട്ടത് ആണ് എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും ഇനി ഇനി അത് കിട്ടില്ലയെന്നാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പേരിലേക്ക് അവർ പോവും നാലാമതായിട്ട് ഇൻ്റർനാഷണൽ കൺസിഡറേഷൻ അതായത് അവർക്ക് പ്ലാൻസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിലാണ് തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ മേ ബി ഇനി യു എയിൽ അവർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് ഉണ്ട് ബിസിനസ്സിന് എന്നുണ്ടെങ്കിൽ അവർ മറ്റ് കൺട്രീസിലും ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ആരംഭിക്കും അതായത് ഇപ്പോൾ നിലവിൽ നമുക്ക് ട്രേഡ് മാർക്ക് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള ട്രേഡ് മാർക്കിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം ഇനി പുറമേലുള്ള ഒരു രാജ്യത്ത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കൊണ്ടും ആളുകൾ ഡിസിഷൻസ് എടുക്കാറുണ്ട് ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം അതായത് ചെറിയ രീതിയിൽ രണ്ട് കേക്ക് വയ്ക്കുന്നവരോ അല്ലെങ്കിൽ പത്ത് ഡ്രസ്സ് തുന്നുന്നവരോ ട്രേഡ് മാർക്ക് എടുക്കേണ്ടതിന് ആവശ്യമുണ്ടോ എന്നുള്ളത് അതായത് നിങ്ങളുടെ ബ്രാൻഡിൽ മറ്റൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വരുന്നതിനോട് നിങ്ങൾക്ക് എത്രമാത്രം യോജിപ്പുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് നാളെ മറ്റൊരു ബ്രാൻഡ് കോപ്പി ചെയ്യാനായിട്ടുള്ള ചാൻസസ് എത്രത്തോണ്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്രത്തോണ്ട് ഹൈ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് എത്രത്തോണ്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക അതിനുശേഷം നാളെ മറ്റൊരു ബ്രാൻഡ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇറക്കാനുള്ള ചാൻസസ് ഉണ്ട് അത് അവർക്ക് എത്രത്തോണ്ട് ബെനിഫിഷ്യൽ ആയിട്ട് ആവും വർക്കൗട്ടാവും എന്നുള്ളതിന് ആണ് നിങ്ങൾ എത്ര ഏളിയായിട്ട് എത്ര നേരത്തെ നിങ്ങൾ ട്രേഡ് മാർക്കിന് വേണ്ടി അപേക്ഷിക്കണം എന്നുള്ളത് വരിക ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം സപ്പോസ് നിങ്ങളുടെ ബ്രാൻഡ് കോൾഗേറ്റ് ആണെന്ന് വിചാരിക്കാം നിങ്ങൾ വിൽക്കുന്ന ഈ ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റിന് എത്രത്തോണ്ട് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ നാളെ നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡായിട്ടുള്ള കോൾഗേറ്റിൻ്റെ പേസ്റ്റാണെന്നും പറഞ്ഞിട്ട് മാർക്കറ്റിൽ അതേ രീതി തന്നെ അച്ചടിച്ച് വരുന്ന രീതിയിൽ പ്രിൻറ്റിങ് ചെയ്തിട്ട് കോൾഗേറ്റ് ആണെന്നും പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുവാണ് അത് നിങ്ങളുടെ ബിസിനസ്സിനെ എത്രത്തോണ്ട് ബാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട വരുമാനമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെന്ന് കരുതി വാങ്ങുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സ് മറ്റൊരു പ്രൊഡക്റ്റ് വാങ്ങി ചീറ്റ് ചെയ്യപ്പെടുന്നത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി അവരത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമായിരിക്കില്ല അപ്പോൾ ഇത്രയും നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഒരു ബ്രാൻഡ് നെയിമ് നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊരു റൈറ്റ് നിങ്ങൾ ലീഗലി വാങ്ങിയെടുക്കുന്നതാണ് ഈ ഒരു ട്രേഡ് മാർക്കിലൂടെ അപ്പോൾ നാളെ മറ്റൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ലീഗലി ഫൈറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് ഇനി ഇതിന് കൂട്ടത്തിൽ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സിനാരിയോ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതായത് മേ ബി നാളെ നിങ്ങളുടെ പ്രൊഡക്റ്റിനോട് സാമ്യമായിട്ട് നിൽക്കുന്ന രീതിയിൽ കൂൾ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഇറങ്ങുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനത്തെ കേസിലും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അതേ തീമിൽ തന്നെ അതേ പാക്കേജിങ്ങിൽ വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ ചില കൺസ്യൂമേഴ്സ് എങ്കിലും കൺഫ്യൂസ്ഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ നിങ്ങൾക്ക് ഒരു സീസ് ആൻഡ് ഡെസിസ് ലെറ്റർ അതായത് ഇത് ആരാണോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്കൊരു ലെറ്റർ അയക്കാനായിട്ട് സാധിക്കും ഈ ഒരു ട്രേഡ് മാർക്കിനെ നിങ്ങൾ ഇൻഫ്രിം ചെയ്യുകയാണെന്നുള്ള രീതിക്ക് അതായത് നിങ്ങളുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനെ അവർ കയ്യേറ്റം ചെയ്യുകയാണെന്നുള്ള നൽകി നിങ്ങൾക്ക് ഒരു ലെറ്റർ അയക്കാനായിട്ട് സാധിക്കും ഒരു ട്രേഡ് മാർക്ക് ഓണർ ഓണറെന്ന് നൽകി നിങ്ങൾക്കുള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ലെറ്ററിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ന പോലെയുള്ള ലീഗൽ കോൺസിക്വൻസസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഇനിയും നിങ്ങൾ ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെറ്റർ അയക്കാൻ വേണ്ടി സാധിക്കും ഇനി ഇൻ കേസ് നാളെ അവർ കൂൾഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിന് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒപ്പോസ് ചെയ്യാനായിട്ടും സാധിക്കും ഇതിന് നിങ്ങൾ ലീഗലി പോയി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ അതായത് അവർക്ക് ഈ ഒരു കൂൾഗേറ്റ് നെയിമിൽ നിങ്ങളുടെ പാക്കേജിംഗ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് നിർത്താനായിട്ട് നിർത്തിവെക്കാനായിട്ടുള്ള ഒരു കോട്ട് ഓർഡർ നിങ്ങൾക്ക് അവർക്ക് അയക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു സെയിൽസ് കാരണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കമ്പൻസേഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള സിമിലറായിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് അതായത് അത് നശിപ്പിക്കാനായിട്ടുള്ള രീതിയിലും നിങ്ങൾക്ക് കോട്ട് ഓർഡർ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ മറ്റൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ഒഴിവാക്കുകയും ചെയ്യാം നിങ്ങൾക്കൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷനും ഗുഡ് വില്ലൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും ഇനി നിങ്ങൾ ഓരോ പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ്സിൻ്റെ ലോഗോസ് കാണുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ടോ ആർ എന്നോ ടി എം എന്നോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതിൽ ടി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് മാർക്കിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ മുകളിലാണ് നമുക്ക് ടി എം എന്ന് പറഞ്ഞ് ഉപയോഗിക്കാനായിട്ട് സാധിക്കാം അതായത് നിങ്ങളൊരു ബിസിനസ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ട്രേഡ് മാർക്കിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി എം എന്ന് അതിൻ്റെ മുകളിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം എടുത്തുകൊണ്ട് അത് രജിസ്റ്റേഡ് ആയി വരുമല്ലോ ഇപ്പം നിങ്ങളുടെ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി ഞാൻ ഏറ്റവും സിംപിളായിട്ട് എങ്ങനെയാണ് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ എടുക്കേണ്ടതെന്നുള്ളതൊന്ന് ചുരുക്കി വിവരിക്കാം ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ബ്രാൻഡ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ബ്രാൻഡ്സിനെ നിർത്തുന്ന രീതിയിലുള്ള ഒരു ആയിട്ടുള്ള ഒരു മാർക്ക് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കണം അതിനുശേഷം നിങ്ങളൊരു ട്രേഡ് മാർക്ക് സെർച്ച് കണ്ടക്ട് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് രജിസ്ട്രി നിങ്ങളുടെ അപ്ലിക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യും അത് റിവ്യൂ ചെയ്തതിന് ശേഷം മറ്റ് ബ്രാൻഡ്സിനൊന്നും ഒബ്ജെക്ഷൻസ് വരാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് മാർക്ക് അവർ രജിസ്റ്റർ ചെയ്ത് തരും ഇനി ഏതെങ്കിലും ബ്രാൻഡ്സ് ഒബ്ജെക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ കുറേ കൂടി നീണ്ടുപോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് വൺ ഇയറിന് മുകളിൽ അത് നീണ്ടുപോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി അവർ അപ്രൂവ് ചെയ്ത് തരുകയാണ് രജിസ്റ്റർ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടെൻ ഇയേഴ്സിന് പത്ത് വർഷത്തേക്ക് നിങ്ങൾക്കത് റിന്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതിന് ശേഷം നിങ്ങൾ റിന്യൂ ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം